അങ്കമാലി അതിരൂപതയടക്കം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് സി പി എം ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ഈ നീക്കത്തിന് തുടക്കത്തിലെ തിരിച്ചടിയേറ്റു സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി പരസ്യമാക്കി എറണാകുളം അങ്കമാലി അതിരൂപത രംഗത്ത് വന്നു ഡോക്ടർ ജോ ജോസഫിനെ പിന്തുണയ്ക്കില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി പറഞ്ഞു ജോ ജോസഫിനായി സഭയുടെ ഏതെങ്കിലും തലത്തിൽ ചർച്ചയുണ്ടായോ എന്നറിയില്ല ആരെങ്കിലും നിർദ്ദേശിച്ചു എന്നതുകൊണ്ട് അതിരൂപത പിന്തുണയുണ്ടെന്ന് പറയാനുമാകില്ല ആർക്ക് വോട്ട് എന്നതിൽ അതിരൂപതയ്ക്ക് നിലപാടുണ്ട് എന്നതിൽപാടുണ്ട് സഹായിച്ചവർക്ക് മാത്രം ഫാദർ ജോസഫ് പാറക്കാട്ടിൽ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു സഭയും പി ടി തോമസുമായി ഉണ്ടായിരുന്ന ഭിന്നതകളെ മുതലെടുക്കാനുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് തൃക്കാക്കരയിൽ ജോ ജോസഫിലെത്തിയത് എന്നാൽ ജോ ജോജോസഫിനെ പിന്തുണയ്ക്കില്ലെന്നാണ് അതിരൂപത സംരക്ഷണ സമിതി നിലപാടെടുത്തിരിക്കുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ എതിർത്തും അനുകൂലിച്ചുമാണ് പി ടി തോമസും സഭയും പണ്ട് രണ്ടു തട്ടിലായത് എന്നാൽ ക്രൈസ്തവ വിശ്വാസികളിൽ വിശിഷ്യ കത്തോലിക്ക വോട്ടർമാരിൽ പി ടി വിരുദ്ധ വികാരം ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണർത്താനാകുമെന്നാണ് സി പി എം കരുതുന്നത് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത പ്രഖ്യാപിച്ചത് നേരത്തെ കെ എസ് അരുൺകുമാർ എന്നയാളെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ധാരണയായിരുന്നത് അതിനനുസരിച്ച് അരുൺകുമാർ പോലുള്ള പ്രചാരണവും ആരംഭിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം സംസ്ഥാന നേതൃത്വം അരുൺകുമാറിനെ തഴയുകയും രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ സജീവമല്ലാത്ത ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു എന്നാൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിന് വലിയ നേട്ടമാകുമെന്നാണ് എൽ ഡി എഫ് വിധിക്കുന്നത് എന്നാൽ ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫിന് വലിയ നേട്ടമാകുമെന്നാണ് എൽ ഡി എഫ് വാദിക്കുന്നത് തിങ്കളാഴ്ച ഡോക്ടർ ജോ ജോസഫ് പത്രിക നൽകും ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ ജോ ജോസഫ് ആരാണെന്ന ചോദ്യത്തിന് അയാൾ ഒരു ഡോക്ടറാണ് എന്നായിരുന്നു ജയരാജന്റെ മറുപടി കാരണം ജോ ജോസഫ് ആരാണെന്നതിനെ കുറിച്ച് കൂടുതലായെന്നും ജയരാജനും അറിയില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റ ശ്രമം മാത്രമായിരുന്നു ഇത് എന്നാൽ അതിരൂപത എതിർപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത് എറണാകുളം അതിരൂപതയിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കം ജയരാജനും പാർട്ടിയും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാറ്റിനെയും എതിർക്കുന്ന വികസന വിരോധികളുടെ മുന്നണിയായി യു ഡി എഫ് മാറി യു ഡി എഫിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത വിധം രൂക്ഷമാക്കി ഇ പി പറഞ്ഞു സ്ഥാനാർത്ഥിയായി ജോ ജോസഫിന്റെ പേര് മാത്രമാണ് പരിഗണിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് ബുധനാഴ്ച യോഗം ചർച്ച ചെയ്തത് വ്യാഴാഴ്ചയാണ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്തത് എന്നാൽ ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നെന്നും പി രാജീവ് പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്